നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മിയാമിയിൽ ഒരു അതിഗംഭീരമായ തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇൻ്റർ മിയാമിക്ക് വേണ്ടി മെസ്സി ആകെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റം നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ട് മത്സരങ്ങളിലെയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കരസ്ഥമാക്കിയതും ലയണൽ മെസ്സി തന്നെയായിരുന്നു മെസ്സി വന്നതോടുകൂടി ഇന്റർ മിയാമി എന്ന ക്ലബിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള ആരാധക പിന്തുണയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജേഴ്സി വിൽപ്പനയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്റർ മിയാമിയുടെ ജേഴ്സിയുടെ വിൽപ്പനയിൽ ഇരുപത്തിയഞ്ച് ഇരട്ടി വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ ജേഴ്സി തന്നെയാണ് വിറ്റ് പോയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡായ അഡിഡാസ് ആണ് ഇൻ്റർ മിയാമിയുടെ ഒഫീഷ്യൽ ജേഴ്സി നിർമ്മിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ ആണ് ഒരു ജേഴ്സിക്ക് വിലയായിക്കൊണ്ട് അഡിഡാസ് നിശ്ചയിച്ചിരിക്കുന്നത് അമിതമായ ഡിമാൻഡ് മൂലം സപ്ലൈയിൽ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രശ്നം അഡിഡാസ് നേരിടുന്നുണ്ട് എല്ലാ ഒഫീഷ്യൽ സ്റ്റോറുകളിലും മെസ്സിയുടെ ജേഴ്സി ഇപ്പോൾ വിറ്റു തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ഇനി നവംബർ മാസം വരെ ആരാധകർക്ക് മെസ്സിയുടെ ഈ ഒരു ഇൻ്റർ ജേഴ്സിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും മുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെ അഡിഡാസ് ആണ് ഇന്റർമിയാവിയുടെ ജേഴ്സികൾ നിർമ്മിക്കുക എണ്ണൂറ്റി മുപ്പത് മില്യൺ ഡോളറിനായിരുന്നു ഈയൊരു കോൺട്രാക്റ്റ് ഇവർ ഇന്റർമിയാവിയുമായി ഒപ്പുവെച്ചിരുന്നത് മെസ്സിയുടെ ജേഴ്സി പെട്ടെന്ന് വിറ്റ് തീരുന്ന ഈ ഒരു പ്രശ്നം ഇത് അഡിഡാസ് ആദ്യമായിട്ടൊന്നല്ല അഭിമുഖീകരിക്കുന്നത് അതായത് ഖത്തർ വേൾഡ് കപ്പിന് ശേഷം അർജന്റീനയുടെ മൂന്ന് സ്റ്റാറുകൾ ഉള്ള ലണൽ മെസ്സിയുടെ ജേഴ്സിക്ക് വലിയ ഡിമാൻഡ് ആയിരുന്നു അന്നും അഡിഡാസ് ഡിമാൻഡിനനുസരിച്ചുള്ള ഒരു സപ്ലൈ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരു ഡിമാൻഡ് കൊണ്ടും കാണാം